ചേട്ടാ ഒന്ന് നിക്കണേ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ചേട്ടാ പേര്? സുരേഷ്. സുരേഷ്, മോളാണ് ബാക്കി ഇരിക്കുന്നത് അല്ലേ? ഇത് കൈ ചെറുപ്പത്തിൽ നഷ്ടമായതാ? ചെറുപ്പത്തിൽ 9 വയസ്സുള്ളപ്പോ വീട്ടിൽ മറിഞ്ഞു വീണതാ. 9 വയസ്സുള്ളപ്പോ വീട്ടിൽ മറിഞ്ഞു വീണതാ? മറിഞ്ഞു വീണ. അങ്ങനെ മുറിച്ചു കളയുണ്ട്. ഓണത്തിന് ഊഞ്ഞാലേ ആടിക്കൊണ്ടിരുന്ന മറിഞ്ഞു വീണ്. അങ്ങനെ മുറിച്ചു കളഞ്ഞു. ഇപ്പൊ അന്നേരം എന്തോ ജോലിയൊക്കെ ഉള്ളു. ലോട്ടറി കച്ചവടമാണ്. രാവിലെ 20 വർഷമായിട്ട് ലോട്ടറി കച്ചവടമാണ്. 20 വർഷമായിട്ട് എവിടെ നിന്നാണ് ലോട്ടറി കച്ചവടം? രാവിലെ സൈക്കിളിൽ പോവും, ഇങ്ങനെ കറങ്ങി അടിക്കും. ഏവൂർ മുട്ടം ഈ സൈക്കിളിൽ തന്നെ പോകും. ചിലപ്പോൾ കവലയിൽ പോകും, ചിലപ്പോൾ കാലത്തെ പിള്ളി പോകും. തീരുന്നതനുസരിച്ച് ടിക്കറ്റ് തീരുന്നതനുസരിച്ച് പോയി കറങ്ങി. അത്ര ദൂരത്തോളം ഒക്കെ സൈക്കിളിൽ വണ്ടി ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഇല്ല, വണ്ടി കിട്ടത്തില്ല. നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആയതിന് വണ്ടി കിട്ടത്തില്ല. ഓടിക്കാൻ പറ്റത്തില്ല അല്ലേ? ലൈസൻസ് കിട്ടത്തില്ല. ലൈസൻസ് കിട്ടത്തില്ല. അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാം. വണ്ടി ഓടിക്കും വണ്ടിയൊക്കെ. എനിക്ക് ഗിയറുകൊണ്ട സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലും തട്ടിമുട്ടി ചെയ്തതിന് പ്രശ്നമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വണ്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ സൈക്കിളും ചവിട്ടി പോകുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുകൊണ്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ മാതിരി അങ്ങനെ നമ്മുടെ സൈക്കിളിൽ ഓട്ടണം, അത് കഴിഞ്ഞ് ബാറ്ററി വണ്ടി അതിലും എടുക്കണം. അങ്ങനൊക്കെ ഒരു തീരുമാനമാണ്. ബാറ്ററി വണ്ടി പ്രശ്നമില്ല. ബാറ്ററി വണ്ടി കുഴപ്പമില്ല. അതിൽ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. വേണ്ടല്ലോ. മോളത്തല്ല പഠിക്കുന്നത്? മോള് 9ാം ക്ലാസ്സിലാണ്. എവിടെ പഠിക്കുന്നേ? വിട്ടപ്പോ അച്ഛനും മോളും കൂടെ ആണോ വൈകുന്നേരം മോളെ? ഇപ്പൊ മോള് ഇപ്പൊ സ്കൂളില നേരത്തെ പരീക്ഷയല്ലേ. അപ്പൊ മോക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോ ഇവിടുന്ന് അവർ ജംഗ്ഷനിൽ അങ്ങോട്ട് പടിഞ്ഞാട്ട് വരുന്ന വണ്ടി. ഞാൻ നേരത്തെ വരുന്ന സമയത്ത് മോളെ ഇതുപോലെ കയറ്റിക്കൊണ്ട് പോരും. എന്നിട്ട് അച്ഛനും മോനും കൂടെ കഥയും പറഞ്ഞു കാണുന്നത്. സിഗ്നലിൽ നിന്നില്ലയോ? ആദ്യത്തെ സിഗ്നൽ വന്നപ്പോ കടന്ന് വരാൻ അങ്ങോട്ട് പറ്റിയില്ല. പറ്റിയില്ല. മറ്റേത് വന്ന് ഫയർഫോഴ്സ് വന്നപ്പോ ബ്ലോക്കായി പോയി. വീട്ടിലാരൊക്കെയാ ഉള്ളേ? വീട്ടിലെ വൈഫും ഞാൻ രണ്ടു മക്കളും. രണ്ടു മക്കള്, ഒരു മോളും പിന്നെ മോന. മോന മോനത്തല്ല പഠിക്കുന്നത്? മോനിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് പുള്ളിക്കാരന ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പണി പഠിക്കാൻ പോയിട്ട് 6 മാസം കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ യമഹയുടെ ഷോറൂമിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ? ഒന്നുമില്ല. നല്ല വിശേഷം. നല്ല വിശേഷം. നല്ല വിശേഷം. മോളെ, മോള് ഭയങ്കര നാണം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അച്ഛനെ കെട്ടിപ്പിടിച്ച് കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, പഠിക്കാനൊക്കെ പിടിക്കുകയാണോ? കുഴപ്പമില്ല. അഥവാ ലോട്ടറി എടുക്കണോ? നമ്മുടെ വീട് കാണുന്ന ആർക്കെങ്കിലും ചേട്ടൻ്റെ ഇന്ന് ലോട്ടറി എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ രാവിലെ ഇവിടുന്ന് പോകും. ഏവൂർ മുട്ട റൂട്ട് നേരെ മുട്ടം വരെ മാക്സിമം എല്ലാ ദിവസവും പോകും. പിന്നെ തീർന്നില്ല ടിക്കറ്റ് കൂടുതൽ മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മുട്ടും ചിലപ്പം തട്ടരമ്പലം പോകും. ഈ സൈക്കിളിൽ അങ്ങ് പോകും? സൈക്കിളിൽ. ഇതുവരെ അങ്ങനെ ഇങ്ങനെ ഇതുവരെ അവധൊന്നും പറ്റിയിട്ടില്ല. അല്ല, അങ്ങനെ അയ്യോ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അതുപോലെ സെറ്റായിട്ട് പതുക്കെ പതുക്കെ പോകത്തുള്ളൂ അല്ലേ. നമുക്ക് ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ച് പറഞ്ഞ് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ചേട്ടനെ ഇന്ന് ടിക്കറ്റ് എടുക്കുന്നവരുണ്ടോ? ഉണ്ടോ? വർഷമായിട്ട് നമ്മളെ ഇന്ന് ടിക്കറ്റ് സേവായിട്ട് എടുക്കുന്ന വിഷയമാണ്. എങ്ങനെയുണ്ട് ലോട്ടറി പരിപാടി? വിശ്വാസം കുഴപ്പമില്ല. ടിക്കറ്റ് എടുത്ത് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സുഖമായിട്ട് കഴിയാൻ പറ്റും. കഴിയാൻ പറ്റും. അവരേജ് ഒരു 10-750 നമ്മൾ അവരുടെ ഇടയിൽ ഒപ്പിക്കും. ഒപ്പിക്കും. ആഹാ, അത് ചില്ലറ കാര്യമല്ലല്ലോ. വൈഫിന് ജോലിയല്ലോ? ഉണ്ടോ? ഇല്ല, വൈഫ് വീട്ടിലെ തയ്യലും പരിപാടിയൊക്കെ. ഇപ്പൊ മോന് ഒരു ചെറിയ ജോലി ആയിട്ടുണ്ട് അല്ലേ? ശരിയല്ല, ചുമ്മാ പോവാ. വീട്ടിൽ ഇരുന്ന് ചുമ്മാ സമയം കളയണം. പിന്നെ പുള്ളിക്ക് പഠിച്ച് അവിടെ പ്ലേസ്മെന്റ് വരണം ഇനി കമ്പനിയില. കമ്പനിയില്. അപ്പൊ അതവര് വിളിക്കും. അതുവരെ ചുമ്മാ നിൽക്കണ വിചാരിച്ച് പുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും ചേട്ടനെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ലോട്ടറി അങ്ങനെ എടുക്കാമല്ലോ. പിന്നെന്താ ചേട്ടനെ ഇപ്പൊ വിളിച്ച് എനിക്ക് ലോട്ടറി വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പറും തരണേ, നമുക്ക് വീടിക്ക് അകത്ത് കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ലോട്ടറി ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എടുക്കാമല്ലോ. ഓക്കെ ഏട്ടാ. ഇവിടെ എവിടെ നമ്മുടെ വീട് വരുന്നത്? വീട് ജംഗ്ഷൻ തന്നെ നേരെ ഐക്യാംശ് തെക്കോട്ട് പോകണം. ഐക്യാംശ് തെക്കോട്ട് പോയി കായംകുളം ഒഎൻകെ ജംഗ്ഷനിൽ നിന്ന് നേരെ ഐക്യാംശം പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, മുല്ലശ്ശേരി ദേവി ക്ഷേത്രത്തിന്റെ ബോർഡിനകത്തൂടെ കയറി പോയാലും അവിടെ ചെല്ലും. അവിടെ പാലംപണി ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത മുല്ലശ്ശേരി അമ്പലത്തിന്റെ അടുത്താണ് വീട്. അവിടെ അവര് പോകണ്ട. ഇപ്പുറത്ത് പള്ളിയുണ്ട്, ചെറുക്കന്മാരെ പള്ളി എന്ന് പറയും. അറിയാം, പള്ളി അറിയാം. പള്ളിയുടെ കിഴക്കേ പുറത്തായിട്ട് അവിടെയാണ് വീടല്ലേ. ഓക്കെ ഏട്ടാ, അന്നേരം പരിചയപ്പെടാൻ പറ്റി വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ. ശരി, എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ, മോളെ ബൈ.